ഓക്കെ, അപ്പോ നമ്മുടെ ബൂബുവിന്റെ ബർത്ത്ഡേ കഴിഞ്ഞു അല്ലേ. നമ്മള് ഇത്രയും നാളും ആറ്റുനോത്തിരുന്ന ആ ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്, കാരണം അത് ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. അല്ല, സെക്കൻഡ് ബർത്ത്ഡേ ഒരു പ്രാവശ്യമേ ഉള്ളൂ. എന്നാലും ഫസ്റ്റ് അങ്ങനല്ല, ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആറ്റുനോറ്റിരിക്കാണല്ലോ, ബാക്കിയുള്ളതിനുള്ള അത്രയൊരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിച്ചു നമ്മൾ ഈ ഫസ്റ്റ് ബർത്ത്ഡേയുടെ പ്ലാനുകളും ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു വന്നാണ്. അപ്പൊ ബൂബുവിനെ നിങ്ങൾ കണ്ട സ്ഥിതിക്ക് നമ്മൾ ബൂബുവിനെ കൈമാറാം, സംസാരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേ പാർട്ടി? ആ ബർത്ത്ഡേ പാർട്ടി അടിപൊളിയായിരുന്നു. നമ്മള് വിചാരിച്ച പോലെ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റി. നമ്മളെ സപ്പോർട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മള് ഈ പറഞ്ഞ പോലെ പ്രകൃതിയുടെ ബർത്ത്ഡേ ഞങ്ങള് ഇതുപോലെ കുറെ പ്ലാൻ ചെയ്ത് ഭയങ്കര നല്ല രീതിയിൽ ഞങ്ങൾക്ക് മാക്സിമം പറ്റണ പോലെ നന്നായിട്ട് ഞങ്ങൾ ചെയ്തു. പക്ഷെ അന്ന് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഇത് മുന്നേ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ നിറച്ച് ആൾക്കാരായിരുന്നു, വെച്ചാൽ 100-300 ആൾക്കാരുടെ പരിപാടിയായിരുന്നു. സോ നമുക്കൊന്നും നമുക്ക് ആരെയും കാണാനും പറ്റില്ല, സംസാരിക്കാൻ നമുക്കൊന്നും നമ്മുടെ മക്കളുമായിട്ട് ചെയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് സെക്കൻഡ് ബേബി ഉണ്ടായപ്പോ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു ദാറ്റ് ബർത്ത്ഡേ വിൽ ബി ഞങ്ങളുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള, ഞങ്ങൾക്ക് അത്രയും ഇമോഷണലി കണക്ട് ആയിട്ടുള്ള, ഞങ്ങളുടെ മക്കളോട് അത്ര ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഫാമിലി. സോ ഞങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് അവര് മാത്രം മതി, അവര് ബാക്കി ആരും ഒഴിവാക്കിയതല്ല. യെസ്, ബാക്കി ആരും ഒഴിവാക്കുക എന്നുള്ള വാസന്റ് അവർ ഇന്റൻഷൻ. പക്ഷെ നമുക്ക് അത്ര സ്പെഷ്യൽ ആക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം അത് പക്ഷെ അത് അതിലോട്ട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്കറിയാം നമ്മളൊരു വലിയ ഫാമിലിയാണ്, ചേട്ടൻ്റെ ആണെങ്കിലും ഞങ്ങളുടെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും. അപ്പൊ കുറെ പേരെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ മാത്രമായിട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അതൊരു അവരെ വിളിച്ചില്ല അല്ലെങ്കിൽ അവരോട് പറഞ്ഞില്ല എന്നൊക്കെ ഒരു വിഷമങ്ങൾ ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷെ എന്നാലും നമ്മള് എന്താ പറയണ്ടേ, അത് കുറച്ചും കൂടെ സ്പെഷ്യൽ ആക്കുക എന്നുള്ളതിൽ തന്നെ ഞങ്ങളെ കുറച്ച് അഡമന്റ് ആയിട്ട് നിന്ന് അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ചെറിയൊരു സ്പേസ് എടുത്ത്, നമ്മളിതിന് മുന്നേ വേറൊരു വലിയ സ്പേസാണ് ഞങ്ങൾ നോക്കിയത്. അപ്പൊ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഈ ഒരു സ്പേസ് കണ്ടത്. ഈ ഒരു സ്പേസ് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഒന്നും കൂടെ നമ്മുടെ പാർട്ടി കൊണ്ട് ചുരുക്കിയത് അല്ലേ ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ ഒരു സ്പേസ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു, അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധത്തിൽ പിന്നെയും ഞങ്ങള് കുറച്ചും കൂടെ ആൾക്കാരെ ചുരുക്കി. നമ്മുടെ സ്ഥലം നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ട പോലെ കുമ്പളത്താണ്, ക്ലൗഡ് 9 അല്ലേ. അതെ, അതായത് നമ്മുടെ സ്വർഗം റെസ്റ്റോറന്റ് നേരെ ഓപ്പോസിറ്റ്. അവർ തന്നെ മാനേജ് ചെയ്യുന്ന അവരുടെ ആൾക്കാർ തന്നെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. നല്ലൊരു സംഭവമാണ്, രണ്ട് മുറിയുണ്ട്, ഒരു വീട് പോലെയാണ്. പിന്നെ നല്ലൊരു മുറ്റം, കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ഇപ്പൊ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, നമ്മളൊരു ക്ലോസ്ഡ് ആയി ജീവിക്കുന്ന ഒരു ഫീലാണ് നമുക്ക്. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു വീട് വെച്ച് മാറണം എന്നുള്ള ചിന്താഗതി ഉള്ള ആൾക്കാരാണ്. പണ്ട് അപ്പാർട്ട്മെന്റ് ടൈപ്പ് ലിവിങ് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഇവിടെ വരുമ്പോ നമുക്കൊരു മുറ്റം, രാവിലെ വന്നിരുന്ന് ചായ കുടിക്കാൻ, നമ്മളിരുന്ന് ചായ കുടിച്ച് എല്ലാരും കൂടി ഒന്ന് സംസാരിച്ച് ഇവിടെ നിങ്ങളുടെ വീഡിയോ ചെയ്യാൻ പറ്റും അല്ലേ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്ന അത് കോലം കേട്ടോ, പ്രത്യേകിച്ച് അതാണ് ക്ഷീണം. അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആൻഡ് നമ്മള് സെറ്റ് ചെയ്തതും അങ്ങനെയായിരുന്നു, കുറച്ച് ഓപ്പൺ ആയിട്ട് കുറച്ച് കുറെ സ്ഥലത്ത് കുറച്ച് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കുഞ്ഞൊരു സ്റ്റേജും. അപ്പൊ അതിനെ കുറിച്ച് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് ഗ്ലാംസ് ഇവന്റ് കമ്പനി എന്ന ടീമുമായിട്ടാണ് വർക്ക് ചെയ്തത്. സോ അവരെ ഞങ്ങള് അവരോട് ഞങ്ങൾക്ക് അത്രയും സ്നേഹവും ഇഷ്ടമുണ്ട്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരു പടിയല്ല, പല പടി മുകളിലാണ് അവർ നമുക്ക്. അതെ, ചെറിയ പിള്ളേരാണ് അവർ, ഫുൾ ഫ്ലവർ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തത്. ഞാൻ പ്രത്യേകം പറഞ്ഞത് ബലൂൺസ് വേണ്ട, കാരണം നമുക്ക് ഒരുപാട് കുഞ്ഞു കുട്ടികൾ വരുന്നതുകൊണ്ട് ഈ ബലൂൺ ഒരു ഡേഞ്ചറാണ്. ഒന്നാമത് പൊട്ടുന്ന സൗണ്ട്, പിന്നെ പിള്ളേർ എപ്പോഴും അത് അഴിച്ചെടുത്ത് ആ ഡെക്കറേഷൻസ് ഒക്കെ പൊളിക്കാനുള്ള ടെൻഡൻസി അവർക്കുണ്ടാവും, എന്റെ മോൾ അടക്കം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ബലൂൺസ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ കുറെ ഫ്ലവർ ഡെക്കറേഷൻസ് ആയിരുന്നു. ആൻഡ് ഭയങ്കര രസമുണ്ട് അത്. ഈ ഒരു സ്പേസിൽ ഇത്രയും ഇങ്ങനെ സ്ഥലം കിടക്കുന്നതുകൊണ്ട് തന്നെ ഓരോ സ്പോട്ടിലും ഓരോരോ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടൊക്കെയാണ് എടുത്തത്. അപ്പം ഇവന്റുകാര് അവരൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാൻ ഇവള് പറയുന്ന കാര്യത്തിൽ ഇങ്ങനെ നിന്ന് കൊടുക്കുന്ന ഒരു ഓളത്തിൽ പോകുന്ന ഒരാളാണ്. എല്ലാ ഐഡിയ മൊത്തം അല്ലയാണ്. റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പ്രകൃതി കൊടുത്തായിരുന്നു. അത്ര ആൾക്കാർക്ക് നമ്മള് അത് ചെറിയൊരു ഇത് മാത്രം. ഇന്ന് ഞങ്ങളുടെ ഭൂപന്റെ ബർത്ത്ഡേക്ക് ആ ഒരു ചെറിയ ബോട്ടിലും കൊടുത്തു. അത് ആ പ്രകൃതിയുടെ ബർത്ത്ഡേക്ക് കൊടുത്തു, ഒരു ചെറിയ ബോട്ടിൽ അവിടെ അവളുടെ ഫോട്ടോ വെച്ചു. അത് ഒരു അത് ഞാൻ അന്ന് കൊടുക്കുമ്പോൾ ഇത്രയും എനിക്കത് ഇമോഷണലി കണക്ട് ആവുമെന്ന് വിചാരിച്ചില്ല. ഞാനത് എന്തെങ്കിലും റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ അത് കൊടുത്തത്. പക്ഷേ നമ്മുടെ ഏത് ബന്ധുക്കളുടെ വീട്ടിൽ ചെന്നാലും എല്ലാവരുടെയും വീട്ടിൽ ഷോക്കേസിൽ ഈ ഒരു സാധനം ഇരിക്കും, നമ്മുടെ കുഞ്ഞിങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. അത് നമുക്കൊരു സന്തോഷം തന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് ബൂബന്റെയും റീക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ബൂബുവിൻ്റെ ചെയ്തപ്പോൾ പെക്കിടെയും ബൂബുവിൻ്റെയും കൂടെയുള്ള ഫോട്ടോ ആണ് ഞങ്ങൾ വെച്ചു കൊടുത്തത്.
അതുപോലെ തന്നെ നമ്മള് കുറച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ. അപ്പൊ അവരെല്ലാരും വീട്ടിൽ കൊണ്ടേ നട്ട് നനച്ച് ഈ ഓർമ്മകൾ വളർത്തുക വളർത്തുക, അതായത് ഭൂമി എന്നുള്ള പേരും പിന്നെ നമ്മുടെ പാർട്ടി നമ്മള് ട്രീ ആണ് നമ്മുടെ തീം കൊടുത്തത്. അപ്പൊ ട്രീ റിലേറ്റഡ് ആയിട്ടുള്ള റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ മരം നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചെറിയ മണി പ്ലാന്റും അല്ലാതെ കുറച്ച് ഔട്ട്ഡോർ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് അവരെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടി എടുക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ബോർഡ് ചെയ്തു ഞങ്ങൾ. അതും നമ്മളൊരു മെമ്മറി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ബോർഡ് ഒരു മരം, മരത്തിന് ശിഖരങ്ങൾ വരച്ചിട്ട് വന്നവരൊക്കെ അവരുടെ തമ്പ് തമ്പിയോ കളക്ട് ചെയ്ത് കാണുന്ന സാധനങ്ങളാണ്. അടിപൊളിയാണ്. ഞങ്ങള് ഫ്ലാറ്റിലാണ് ഒരേ സ്ഥലത്ത് ഇരുന്നാളോ, ഇവിടെ ഇഷ്ടം പോലെ സ്പോട്ടിലാണ്. നമ്മള് സ്പോട്ട് മാറ്റി മാറ്റി പരമാവധി. അതെ, ഇത് ഇവരുടെ ട്രീ ഹൗസ് ആണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസം. ഇന്നലെ നമ്മുടെ ഇവന്റ് ടീം പിള്ളേർ ഫുൾ ഇവിടെ ഇരുന്നിട്ടാണ് പ്രോഗ്രാംസ് കണ്ടതും അവര് ഇവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ നമുക്ക് നേരെ നോക്കി നമ്മുടെ പരിപാടി ഇവിടെയാണ് നമ്മൾ സ്റ്റേജ് ചെയ്തത് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞങ്ങള് തീം എന്ത് വേണം എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം നമ്മള് 4 years മുന്നേ നമുക്ക് തീമിനൊന്നും കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. കാരണം മെർമെയ്ഡ് ഒരു തീം ഞാൻ കണ്ടുപിടിച്ചു. അത് നമ്മള് മെർമെയ്ഡ് വൈറ്റിലെ മെർമെയ്ഡ് ഹോട്ടലിൽ തന്നെ ചെയ്തു. അത് എനിക്ക് നിർബന്ധമാണ്, പേരുമായിട്ട് വരണം എന്ന് വിചാരിച്ചു. പെക്കിക്ക് മെർമെയ്ഡ് പോലെ ബെഗുവിന് ഡ്രസ്സൊക്കെ ചെയ്തു അല്ലേ. ബൂബുവിന്റെ കാര്യം വന്നപ്പോ ഈ ഒരു 4 years നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ തീം ബർത്ത്ഡേ പാർട്ടി ഇപ്പൊ ഒരു ഭയങ്കര ട്രെൻഡാണ്. സോ എല്ലാ തീമും എല്ലാ ആൾക്കാരും എടുത്തു, പക്ഷെ ഇല്ലാത്തൊരു തീം വേണം. അപ്പൊ ഞങ്ങള് ഫോറസ്റ്റ് ഭൂമി എന്നുള്ള പേര് ഫോറസ്റ്റ് തീം എടുക്കാന്ന് വിചാരിച്ചിട്ട് ആ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് എനിക്കിങ്ങനെ ട്രീ മാത്രമായിട്ട് തീം എടുത്താൽ എന്താന്നൊരു പെട്ടെന്നൊരു തോന്നൽ വന്നത്. പക്ഷെ അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇംപ്ലിമെന്റ് ചെയ്തൊരു നല്ലൊരു രീതിയിലാണ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് അല്ലേ. കാരണം നമ്മുടെ ഒരു ഫാമിലി സ്ട്രക്ചർ ആണ് അവള് കാണിച്ചേക്കുന്നത്. ഞാനാണ് നടന്നോണ് ചേട്ടൻ നെടുന്തൂണെന്നല്ല, വേര്. ഞങ്ങളുടെ വേര് സ്ട്രോങ് അല്ലെങ്കിൽ ഒരു മരം സ്ട്രോങ് അല്ല. അപ്പൊ ഞങ്ങളുടെ ഏറ്റവും വലിയ എന്റെ ഏറ്റവും വലിയ സപ്പോർട്ടും ഭാഗ്യവും സന്തോഷവും എല്ലാം ചേട്ടനാണ്, അതുപോലെ തന്നെ മക്കൾക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ചേട്ടന് ബ്രൗൺ ഡ്രസ്സാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതെ, പറഞ്ഞപ്പോ എനിക്ക് വളരെ ഇഷ്ടമായി കാര്യം. ചിത്രീകരിക്കുന്നത് അത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്ന അതൊരു തീം എന്നുള്ളത് കൊണ്ടല്ല, നമ്മള് അത്രയും നമ്മൾ കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഒരു ഫാമിലി ബോണ്ടിങ് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ എന്നെ എനിക്ക് ഗ്രീൻ ഡ്രസ്സാണ്, ലീഫായിട്ടാണ് ഞാൻ. കാരണം നമുക്കറിയാലോ, നമ്മള് ചെറുപ്പത്തൊക്കെ നമ്മള് ഫോട്ടോസിന്തസിസ് പഠിക്കുമ്പോ മറ്റേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, GK ബുക്കില് ട്രീ തന്നെ ആളിനെ പോലെ അടുക്കളയിൽ ജോലി ഞാനാണല്ലോ ഇവർക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത്. ഭക്ഷണം ആണെങ്കിലും കെയർ ആണെങ്കിലും ഹെൽത്ത്, പിന്നെ ഞാനാണ് ഇവർക്ക് ഞാനാണ് ഇവരുടെ വായു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ. അപ്പൊ പിന്നെ നമ്മൾ രണ്ട് കുട്ടികൾക്ക് ഒരു മരത്തിൽ രണ്ട് കളർ ഫ്രൂട്ട്സ് ഉണ്ടാവത്തില്ല, പക്ഷെ ഉണ്ടാവും. ഒരെണ്ണം പച്ച അല്ലെ, ചില ഫ്രൂട്ട്സ് പച്ച, അത് കഴിഞ്ഞിട്ട് ചുമക്കും, അത് കഴിഞ്ഞിട്ട് മഞ്ഞയാവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ ഓൾറെഡി പച്ചയാണല്ലോ. അപ്പൊ ബൂബുവിന് ഒരു റെഡ് ഡ്രസ്സും പെക്കിക്കൊരു യെല്ലോ ഡ്രസ്സ്. അപ്പൊ യെല്ലോയിന് പിന്നെ ഞാനത് ഗോൾഡൻ ആക്കി, കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് അവൾ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ തീമിലോട്ട് വരുന്നത്. പിന്നെ ഞാൻ ആ പേര് എങ്ങനെയാണ്, നമ്മള് പാർട്ടിക്ക് ഒരു പേര് വേണമല്ലോ. അങ്ങനെ ആലോചിച്ചു ഞാൻ ചോദിച്ചു, നമ്മള് ടീ പാർട്ടി എന്നൊക്കെ പറയുന്നത് ട്രീ പാർട്ടി എന്നിടാന്ന് വിചാരിച്ചു. അത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണോന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ബൂബൂസ് ട്രീ പാർട്ടി എന്നാക്കി നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയുടെ പേര്. പെക്കിയുടെ ഓർമ്മയുണ്ടോ ചേട്ടന്? സ്പ്ലിഷ് സ്പ്ലാഷ്, അങ്ങനെയായിരുന്നു പെക്കിയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ പേര്. അപ്പൊ അങ്ങനെ അത് അങ്ങനെ നമ്മള് സെറ്റ് ചെയ്തു. സോ അതാണ് ബർത്ത്ഡേ തീമിനെ കുറിച്ച് ഉള്ളത്. പിന്നെ ഇനി നമ്മള് നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മള് ലൈക്കാന്ന് പറഞ്ഞൊരു ബൊട്ടിക്കിലാണ്. പിന്നെ നമ്മള് ഫുഡ്, നമ്മൾ ഒരുപാട് ഫുഡ് വെറൈറ്റീസ് വെക്കണ്ടെന്നൊരു ഡിസിഷൻ എടുത്തായിരുന്നു. കാരണം വളരെ ചെറിയ ഗ്രൂപ്പാണ് നമ്മള്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മെയിൻ ഡിഷ് ഒരെണ്ണം മതി എന്ന് നമ്മൾ ഫിക്സ് ചെയ്തു. പിന്നെ ബിരിയാണിയോടുള്ള ഞങ്ങളുടെ അമിതമായ ഇഷ്ടവും ഉണ്ടായത് കാരണം ഞങ്ങൾക്കൊരു ഹോം കാറ്ററിംഗ് ഉണ്ട്. തിലാപ്പനാണ്, അച്ഛൻ ചേട്ടന്റെ അച്ഛൻ അനിയനാണ് അത് നടത്തുന്നത്. അപ്പോ നമ്മള് നമ്മുടെ കുക്ക് ഷംസ് ചേട്ടനാണ്. ഷംസിന് കിഡിലൻ ബിരിയാണിയാണ്. ഇപ്പൊ ഷംസിന്റെ ബിരിയാണി കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പൊളിച്ച് പറയുന്നില്ല, കഴിച്ചു കഴിച്ചാൽ ഞങ്ങൾക്ക് വേറെ എവിടെയും ബിരിയാണി കഴിച്ചാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അപ്പൊ നമ്മള് നുണ പറയുന്നല്ല,
പറയുന്നതായിട്ട് കരുതണ്ട. ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മള് അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് അലഞ്ഞു തിരിഞ്ഞു നടക്കും. പിന്നെ നമ്മുടെ നാട്ടിലിപ്പം എന്തോരുണ്ട് കുറച്ച് ഫേമസ് ബിരിയാണീസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ബിരിയാണീസ് ഓക്കെ. അല്ലാതെ നമ്മളൊരു നോർമൽ ഒരു ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി കഴിക്കുമ്പോ നമുക്ക് ഒരിക്കലും ഇപ്പൊ അത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ബിരിയാണി വെച്ചു, പിന്നെ ഒരു ചിക്കൻ 65 സെറ്റ് ചെയ്തു. അപ്പൊ അതായിരുന്നു നമ്മുടെ ഫുഡ്. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് 4 മണിയോടെ നമ്മുടെ പരിപാടി തുടങ്ങി. നമുക്കൊരു കേക്ക് സ്മാഷ് ഉണ്ടായിരുന്നു, പ്രകൃതിക്ക് നമ്മള് കേക്ക് സ്മാഷ് വെച്ചായിരുന്നു. ഗൂഗിളിൽ നമ്മള് കേക്ക് സ്മാഷ് വെച്ചു. അപ്പൊ കേക്ക് സ്മാഷ് ഒരു 5 o'clock സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ആൾക്കാരൊക്കെ ഒരു 4 മണിയോടെ വരുമ്പോ എന്തായാലും നമ്മള് വെൽക്കം ഡ്രിങ്ക് ആണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും നല്ല കായലിന്റെ തീരത്തൊക്കെ അല്ലേ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് ചൂടായിട്ട് നല്ല മുട്ടപ്പത്തി പഴംപൊരി അങ്ങനെ സ്നാക്സും ചായയൊക്കെ ഒരു 5 മണിക്ക് കിട്ടുമ്പോ എല്ലാവർക്കും അതാണ് കുറച്ചുകൂടെ സാറ്റിസ്ഫൈങ് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചേട്ടൻ തോന്നുന്നു നമുക്ക് ലൈവ് ആയിട്ട് ചെയ്താലോ. അപ്പൊ ആദ്യം ചേട്ടൻ അതിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു, ചേട്ടൻ പറഞ്ഞാൽ അതെങ്ങനെയാ അതൊക്കെ ഭയങ്കര പാടാണ്. പക്ഷെ എനിക്കറിയായിരുന്നു ലൈവായിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കഴിക്കാനും ഇഷ്ടമുണ്ടാവും, ഈ സാധനങ്ങൾ ചൂടോടെ കിട്ടുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടം. ചായ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് റെഡിയാക്കി വലിയ ഫ്ലാസ്കിൽ കൊണ്ടുവന്നു. എന്നിട്ട് ലൈവായിട്ട് നമ്മളിവിടെ ബജ്ജീസ്, മുട്ടബജ്ജി, മുളക് ബജ്ജി, ഉള്ളിവട, പിന്നെന്താ ബോണ്ട, ഇതൊക്കെ നമ്മൾ ലൈവായിട്ട് കൊടുത്തു. ആൻഡ് ഐ ഹാവ് ടു സേ നമ്മൾ 100 എണ്ണം വെച്ച് എന്തോ ഇട്ടു എല്ലാം എല്ലാം കഴിഞ്ഞു. ആകെ പഴയത് 10 മുട്ടബജ്ജി മാത്രം ബാലൻസ്. എല്ലാ ആളുകളും വളരെ ഇഷ്ടത്തോടെ വളരെ ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിച്ചു. നമുക്ക് ഒരു സന്തോഷം അല്ല, നമുക്ക് ബിരിയാണി പോലെ തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെടാറില്ല ഇത് കള്ളാന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കണിയാമ്പുഴ പാലത്തിന്റെ അടുത്ത് ഞങ്ങളുടെ ഒരു ബജ്ജിക്കട ഉണ്ട്, അതിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്യാതിരിക്കുകയാണ്. അവിടെ നിങ്ങൾ ബജ്ജി കഴിച്ചിട്ട് മസാല മസാല ബോണ്ട എല്ലാം കഴിച്ചിട്ട് വേറെ കടയിൽ നിന്ന് പോയി കഴിച്ചു. അതെ, വേറെ കടയിൽ നിന്ന് ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷെ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത് നിങ്ങൾ കഴിച്ചു നോക്കി നിങ്ങൾ പറയണം അല്ലേ. അതെ, ഇതാണ് നമ്മുടെ ട്രീ കേട്ടോ. എല്ലാവരും തമ്പ് ഇംപ്രഷൻ ഒക്കെ വെച്ചു, നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ തമ്പ് ഇംപ്രഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ. അതൊക്കെ ഞാൻ വിചാരിച്ചു അവരുടെ ഒരു മെമ്മറി ആയിട്ട് ക്യൂട്ടായിട്ടിരിക്കട്ടെ. നമ്മള് വീട്ടില് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിട്ടാണ് നമ്മള് ചെയ്തത് അല്ലേ. ഓക്കെ, പിന്നെ നമ്മള് പരിപാടി എന്തൊക്കെ പ്രോഗ്രാംസ് വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ആൾക്കാരെ വെച്ച് തന്നെ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പൊ നമ്മള് ഏജ്ഡ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള അച്ഛൻ അമ്മ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ അവരൊന്നും അങ്ങനെ ഇപ്പൊ എന്റെ ചേട്ടന്റെ അച്ഛനും അമ്മ എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കത് ഓക്കെയാണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് കുറച്ച് സഭാകമ്പുള്ള ആൾക്കാർ, ഇപ്പൊ എന്റെ അമ്മ എത്ര വിളിച്ചിട്ട് വന്നില്ല കേട്ടോ. അപ്പൊ അവരൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ച് ഗെയിംസ് ഒക്കെ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറെ ഗെയിംസ് ഒക്കെ ചെയ്തു. അപ്പൊ എല്ലാവരും അതിൽ ഇൻക്ലൂഡഡ് ആയി അല്ലേ. പെട്ടെന്ന് റാൻഡമായിട്ട് നമ്മൾ പേരൊക്കെ ലോട്ടൊക്കെ ഇട്ട് എടുക്കുമ്പോൾ അവർ ഓക്കെയാണ്. ലോട്ടിൽ പേര് വരുമ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് അതൊക്കെ അങ്ങനെ അതൊക്കെ ആതിരയാണ് കോമ്പയർ ചെയ്ത്. ആതിര വളരെ നന്നായിട്ട് എല്ലാം മാനേജ് ചെയ്ത് അല്ലേ. മെയിനായിട്ട് കിച്ചു, അതുല്യ, ആര്യ, ആതിര ഇവരൊക്കെയാണ്. കാരണം എനിക്കാണെങ്കിൽ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടത്തില്ല. അപ്പം ഞാൻ ഇവരൊക്കെ ഇവരുടെ അനുവാദമൊന്നും ഞാൻ ചോദിക്കാറില്ല. ഇവരൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ആൾക്കാരെന്നുള്ള രീതിയിൽ ഞാൻ ഓൾറെഡി എടുത്തേക്കുന്നതുകൊണ്ട് ഇവരോട് ഞാൻ പറയുക ചെയ്യുന്നത് ഇത് ചെയ്യുക അത് ചെയ്യും. അപ്പോൾ കിച്ചും ഇവരൊക്കെ ജോലി കഴിഞ്ഞിട്ടാണ് അതിലെ വയനാട് എന്ന് വന്ന് രാത്രി 10 മണിയപ്പം വന്ന് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. ഒരു 2-3 മണിക്കൂറുകൊണ്ട് ഞങ്ങൾ ഡാൻസ് പഠിച്ചെടുത്തു. അത് ആര്യ അത് ഞങ്ങളെല്ലാവരും പഠിപ്പിച്ചു, ഞങ്ങൾ പോയി കളിച്ചു അത് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ കൂടെ കുറേ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ആൾക്കാരുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ കൂടെ നിൽക്കുന്ന എന്നെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് എന്താ പറയുക എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോഴും എനിക്ക് അങ്ങനെയായിരുന്നു. എനിക്കൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും. എന്നുവെച്ചാൽ ജോലി എന്നുള്ള രീതിയിലുള്ള സ്നേഹം, അവരുടെ ആ സ്നേഹമാണത് അവരെനിക്ക് വേണ്ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും എനിക്ക് അത്രയും നല്ല ആൾക്കാർ ഇപ്പോഴും എൻ്റെ കൂടെ കിട്ടി. അതെൻ്റെ ഭയങ്കര ഭാഗ്യമാണ്. അത് പറയുമ്പോൾ ചില നാടകീയപരമായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ അതെല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല. കാരണം എൻ്റെ ഫ്രണ്ട്സിനെ എനിക്കറിയാം, ഒത്തിരി പേര് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞിട്ട് അവർക്ക് അത്രയും അവർ ഓക്കെ അല്ല അവിടെ. പക്ഷേ എനിക്ക് എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേയുടെ എല്ലാം ഇത്രയും നന്നായിട്ട് വരാൻ കാരണം എൻ്റെ ഈ കൂടെയുള്ള ഈ ആൾക്കാരാണ്. അപ്പോൾ അവർ വളരെ ആത്മാർത്ഥമായിട്ട് അവരുടെ സമയവും അവരുടെ എല്ലാ കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ കൂടെ നിന്നെല്ലാം ചെയ്തു. സോ ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും തോന്നത്തില്ലായിരിക്കും, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചല്ലേ നമ്മൾ ചെയ്ത ഒരു നമ്മുടെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതാണ് നമ്മുടെ ബൂവിന്റെ ബർത്ത്ഡേ. അങ്ങനെ ബൂവിന് ബർത്ത്ഡേ കഴിഞ്ഞു. സോ വി ആർ വെരി ഹാപ്പി. എല്ലാവരോടും താങ്ക് യു. അപ്പൊ ഇനി നമ്മുടെ ഹൈലൈറ്റ് വീഡിയോ വരുന്നുണ്ട് അല്ലേ. നമ്മുടെ ക്യാമറ പീപ്പിളെ നമ്മൾ മെൻഷൻ ചെയ്യണം, അവരെ അടിപൊളിയായിട്ട് എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹൈലൈറ്റ് ഫോട്ടോഗ്രാഫിയാണ് അതെ ചെയ്യുന്നത്. എന്റെ കൂട്ടുകാരൊപ്പം വർക്ക് ചെയ്യുന്നതാണ്, ക്യാമറ വർക്ക് ഒക്കെ ചെയ്യുന്നതാണ്.
അതൊക്കെ കാണാം. അപ്പോ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് വരും. സോ സ്റ്റേ ട്യൂൺഡ്, ബൈ.